ഷോപ്പിലേക്ക് ഇപ്പോ സെറ്റ്സിലേക്ക് ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലേക്ക് ചെല്ലുക. അപ്പൊ വീട്ടിലെ കാര്യങ്ങൾ, വൈഫ്, കുട്ടികൾ എങ്ങനെയാണ്? ഷോപ്പിന്റെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാം. എന്റെ ഫാമിലി, എനിക്ക് രണ്ട് മക്കളുണ്ട്, വൈഫുണ്ട്, മോളിപ്പോ MBBSന് പഠിക്കുന്നു, മെഡിക്കൽ സ്റ്റുഡന്റ്, മോൻ 9ാം ക്ലാസ്സിലാണ്. വൈഫിന് ജോലിയൊന്നുമില്ല, അത് നേരത്തെ ജോലി ഉണ്ടായിരുന്നു, പക്ഷെ ജോലിക്ക് പോകാത്തതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് സിനിമയുടെ എപ്പോഴാണ് തീരുക, എപ്പോഴാണ് തുടങ്ങുക, അതൊന്നും പറയാൻ പറ്റില്ല. അതെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളും കൂടി ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ മൊത്തത്തിൽ അവതാളത്തിലാവും. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യങ്ങളെല്ലാം നോക്കി അവിടെ വീട്ടിലിരിക്കും. ആ ഒരു സപ്പോർട്ടാണ് നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു മേഖലയിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, രണ്ടും ഉണ്ട്, ഡബിങ്ങും ഉണ്ട്, അഭിനയം ഉണ്ട്, രണ്ടും കൂടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനിതെല്ലാം ഈ ടൈമിംഗ് എല്ലാം കറക്റ്റ് ആക്കി, സീരിയലും ഉണ്ട്, സിനിമയുണ്ട്, ഡബിങ്ങും ഉണ്ട്, ഇതെല്ലാം കൂടി ആകുമ്പോൾ എല്ലാം കൂടി നമ്മൾ മാനേജ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് വീട്ടിൽ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഫാമിലി അവതാളത്തിലായി. ഇപ്പൊ ശോഭ ചേട്ടന്റെ കാര്യം, മക്കളുടെ കാര്യം പറഞ്ഞപ്പോ, മകന് അച്ഛൻ ഹീറോ ആയിരിക്കും അല്ലേ? അച്ഛൻ ശബ്ദം കൊണ്ടും ആർട്ടിസ്റ്റ് വൈസും ഒക്കെ നോക്കുമ്പോ മോന്റെ കാര്യം, മോന്റെ പേര് എന്താന്ന് പറഞ്ഞു? മോന്റെ പേര് ദേവനന്ദൻ. ദേവനന്ദൻ, അവന് ഇപ്പൊ 9ാം ക്ലാസ് പഠിക്കുന്നു. ഇതുവരെ അങ്ങനെ ഒരു ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദേവനന്ദ് സ്കൂളിലൊക്കെ പോയിട്ട് ആ ഡയലോഗ് ഒക്കെ, ഗർജിക്കുന്ന സിംഹത്തിന്റെ രോദനം, അതൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കുക അച്ഛനെ കുറിച്ച്? അല്ല, അങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ അവന്റെ ഈ ശബ്ദം മാറുന്ന ടൈമാണ്. 9ാം ക്ലാസ് ആയി. ആ 9ാം ക്ലാസ്സിലാണ്. അപ്പൊ നമ്മുടെ നേരത്തെ ഉള്ള ഒരു ഫീമെയിൽ ചോയ്സ് മാറിയിട്ട് മെയിൽ വോയിസിലേക്ക് കടക്കുന്ന സമയമാണ്. അപ്പൊ അവരുടെ ശബ്ദത്തിന് ഒരു ഒരു ബ്യൂട്ടി ഒന്നും കാണത്തില്ല. അതിന്റെ ഒരു ആ ചേഞ്ച് ഓവർ സമയമായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള, ഇപ്പൊ ചിലപ്പോ ചില സമയത്തൊക്കെ അവൻ അവിടെ ഇരുന്ന് വീട്ടിലകത്തിരുന്നിട്ടൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ വയ്ക്കുക, വീട്ടിൽ വന്നേക്കുന്ന എനിക്ക് തോന്നാറുണ്ട്. പണ്ട് എൻ്റെ ശബ്ദം അങ്ങനെ, ഞാൻ പറഞ്ഞു, ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെറിയ പാട്ടൊക്കെ പാടുന്നു, അപ്പൊ അന്നേരം ഫീമെയിൽ വോയിസിലാണ് പാടിക്കുന്നത്. എന്റെ ശബ്ദം കേട്ടാ തോന്നുന്നു ഫീമെയിൽ വോയിസിൽ പാടാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞപ്പോ എന്റെ വോയിസ് ചേഞ്ച് ആയപ്പോഴാണ് ഈ ഈ പറഞ്ഞ പാറപ്പുറത്ത് ചിരട്ടിട്ടുടിക്കുന്നത്. അത് ശോഭിച്ചേട്ടന് ഇപ്പൊ പറയാനുള്ള കാരണം, ഇനിയിപ്പോ പാട്ടിന്റെ കാര്യം പണ്ട് ചെറുപ്പത്തിലല്ല ഇത്രയും നല്ല ശബ്ദമുള്ള ഒരാള് പാട്ട് പാടൂലെ, എല്ലാ റെസ്പെക്റ്റോടും കൂടിയും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നല്ല, അങ്ങനെ എപ്പോഴെങ്കിലും പാടാറുണ്ടെങ്കിൽ. ഞാൻ പാടിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ പാടിയിട്ടുണ്ട്, ഞാൻ സിനിമയിൽ പാടിയിട്ടുണ്ട്, പിന്നണി ഗായകനും കൂടിയാണ്. അതും ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പാടേണ്ടി വന്ന ഒരാളാണ്. അതായത് ഓഗസ്റ്റ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഡബ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ആ പടത്തിൽ ശബ്ദം കൊടുത്തത് ഞാനാണ്. അപ്പൊ അച്ഛൻ പാടുന്ന പാട്ടാണ്, 4 വരി പാട്ടാണ്, ആ പാട്ട് ഞാനാണ് പാടിയത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സിനിമ പിന്നണി ഗായകന് കൂടിയായി എന്ന് പറയാം. അതിനുശേഷം വേറൊരു പടത്തിലും കിട്ടിയിട്ടില്ല അവസരം, കിട്ടിയാലേ പാട്ടുകാരൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്റർവ്യൂസ് പലതും കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കറിയാം ചേട്ടൻ കുറച്ച് ഫ്രീ ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നൊക്കെ അറിയാം. ആ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഒരു 2 വരി ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട്. അല്ല, ഈ പാട്ട് തന്നെ ഇപ്പൊ അച്ഛന് വേണ്ടി പാടിയ പാട്ട് തന്നെ 2-4 വരി ഉള്ളൂ. അപ്പൊ അത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് പാടാം. അത്ര വലിയ പാട്ടുകാരനൊന്നുമല്ല ഞാൻ, എങ്കിലും കാട്ടുതേനോ തേക്ക് ചാറോ പൂക്കുവയിലോ കന്നിപ്പെണ്ണ്, കാട്ടുചമ്പക പൂവനത്തിലെ കാറ്റുപോലൊരു കന്നിപ്പെണ്ണ്. കാട്ടുതേനോ തേക്ക് ചാറോ പൂക്കുവയിലോ കന്നിപ്പെണ്ണ്, കാട്ടുചമ്പക പൂവനത്തിലെ കാറ്റുപോലൊരു കന്നിപ്പെണ്ണ്. തെന്നിക്കുതിക്കണതുള്ളിപ്പതയണ നീറ്റൊഴു കാണി കാട്ടുപെണ്ണ്, മുപ്പാരം കൂപ്പണ് മുക്കണ്ണൻ പാതിമേ അക്കുന്നിൻ മോളെ പോലുള്ള പെണ്ണ്. കാട്ടുതേനോ തേക്ക് ചാറോ പൂക്കുവയിലോ കന്നിപ്പെണ്ണ്, കാട്ടുചെമ്പക പൂവനത്തിലെ കാറ്റുപോലൊരു കന്നിപ്പെണ്ണ്. വളരെ രസമുള്ള ഒരു പാട്ടാണ് ഇത്. ആ സിനിമയിൽ അച്ഛൻ പാടുന്ന പാട്ടാണ്. അപ്പൊ അത് അച്ഛൻ പാടാൻ വേണ്ടി വെച്ചിരുന്ന പാട്ടാണ്. അപ്പൊ ഡബ് ചെയ്യാൻ ചെന്നപ്പോഴേക്കും എന്റെ അടുത്ത് ഇങ്ങനെ എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മുടെ പത്മനാഭ സാറിന്റെ മകൻ അനന്തപത്മനാഭൻ എന്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ പാടാൻ വേണ്ടി. എനിക്കറിയായിരുന്നു, നേരത്തെ അറിയായിരുന്നു അച്ഛൻ അതിന്റെ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ ഒരു പാട്ട് പാടുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ മൊബൈലിൽ അതിട്ടിട്ട് പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പൂർത്തീകരിക്കാൻ പുള്ളിക്ക് സാധിച്ചില്ല. അതിനുള്ള നിയോഗം എനിക്കായിരുന്നു.